ഹലോ ഫ്രണ്ട്സ്, പരുന്തുംപാറ ഓഫ് റോഡ് റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിതാ പരുന്തുംപാറയിലേക്കുള്ള യാത്രയിലാണ്. യാദൃശ്ചികമായി ഈ റൂട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ചതി ഒരു വമ്പം കാഴ്ചയുടെ അനുഭവത്തിലേക്കാണ് ഞങ്ങളെ നയിച്ചത്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്ന നല്ല ചെക്ക് ഡാമുകളും ഒക്കെ ഉള്ള സ്ഥലത്തിലൂടെ തിരിച്ചിങ്ങോട്ടൊരു വണ്ടി കയറി വന്നാൽ പണിയാകും എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും അങ്ങ് പോവുകയാണ്. ദാ ഈ ഭാഗമൊക്കെ എന്ത് രസമാണെന്നറിയാവോ? സന്തോഷമുള്ള നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ഉള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ചെക്ക് ഡാമുകളുമുണ്ട്, ചെറിയ ചെറിയ ഡാമുകളുണ്ട്. റോഡ് അത്ര നല്ലതല്ല, എന്നാലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ദാ ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഞങ്ങളുടെ ഈ ശ്രമത്തെ നിങ്ങളൊന്ന് പരിപോഷിപ്പിക്കണമേ. റൈറ്റ്, ദാ ഗ്രീനിഷ് റോഡ് വന്നിരിക്കുകയാണ്. ഗ്രീനിഷ് കാഴ്ചകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. റോഡ് വന്നു, റോഡിപ്പോൾ ഉണ്ട്. എന്നാലും വണ്ടി ഈ മല പെതുക്കെ മെല്ലെ 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 താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുളിർമയുണ്ട്. സോ ഞാൻ ക്യാമറ ഇങ്ങനെ വെളിച്ചോട്ട് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ല കാറ്റ് വന്നടിക്കുന്നത് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. എന്തായാലും മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മല കയറുകയാണ്, മല കയറ്റമാണ്. മുകളിൽ നിന്ന് ഇതാ ഒരു ബൈക്കൊക്കെ കഷ്ടിച്ച് പോകുന്ന ഒരു അനുഭവത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റോഡ് കുറച്ചുകൂടെ നല്ല റോഡാണ്. നല്ല റോഡെന്ന് പറഞ്ഞാൽ ടാറ്റുണ്ട്. ആ തീർന്നു, തീർന്നു. നല്ല റോഡ് മാറി ചീത്ത റോഡിലോട്ട് ഞങ്ങൾ കയറി. നല്ല റോഡാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ വണ്ടി കയറുമോ, എന്തായി തീരും അനുഭവം, പണി കിട്ടുമോ? ഇല്ല, പണി കിട്ടത്തില്ല എന്ന് തോന്നുന്നത്. ആ വീണ്ടും നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പരുന്തുംപാറയ്ക്ക് നല്ല റബ്ബറൈസ്ഡ് റോഡുള്ള ഒരു റൂട്ട് ഉണ്ട്. അത് നമ്മൾ നമുക്കറിയാം. പക്ഷേ ഇത് നമ്മൾ വേറൊരു റൂട്ട് എടുത്ത് നോക്കിയാണ്. എന്തായിത്തീരുമെന്ന് നമുക്ക് നോക്കാം. ഇനിയും കുറേ കിലോമീറ്റർ കാണുന്നുണ്ട്. ഏതാണ്ട് 10 കിലോമീറ്ററോളം ഇനിയും നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഇതുവഴി. ഫ്രണ്ട്സ്, പരുന്തുംപാറ എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പീരുമേടിനടുത്ത് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. വാഗമൺ, ഇടുക്കി, തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് 1 ഡേയോ 3 ഡേയോ ഒരു ട്രിപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു നല്ല റോക്ക് ഉണ്ട്. ആ റോക്കിൻ്റെ വ്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ നമുക്ക് പിന്നെ ഇരുന്ന് പീസ്ഫുള്ളി ഇരുന്ന് കാണാൻ പറ്റും. യാത്രയാണ് അതിനേക്കാളും നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സമയത്ത് മകരജ്യോതി ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയെന്ന് പറയുന്നത്. അപ്പോൾ ശബരിമല സീസണിലൊക്കെ അല്ലെങ്കിൽ ശബരിമല മകരജ്യോതി ദിവസമൊക്കെ നമുക്കിവിടെ നിന്ന് മകരവിളക്കിൻ്റെ സമയത്ത് മകരജ്യോതി നമുക്ക് കാണാൻ പറ്റും. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ സോ ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല കൂൾ അറ്റ്മോസ്ഫിയർ തരുന്ന നല്ല ക്ലൈമറ്റാണ് ഇവിടുത്തെ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെയെങ്കിൽ എൻജോയ് ചെയ്യാം. ക്ലൈമറ്റ് വൈസും സീനിക് വൈസും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തെത്തി, മറ്റൊരു മെയിൻ റോഡിലോട്ട് വന്ന് കയറുകയാണ്. സോ ഇവിടെ നിന്ന് തേയിലത്തോട്ടങ്ങളാണ്, തേയിലത്തോട്ടത്തിനകത്താണ് ഈ സ്ഥലം. ഞങ്ങൾ നന്നായിട്ട് മറ്റു റോഡിൽ വന്ന് കയറി. ആ ചേട്ടന്മാരെ കണ്ടാൽ, ആ ചേട്ടന്മാരാണ് ഇപ്പം ഞങ്ങളുടെ വഴികാട്ടികൾ. അവർ ഞങ്ങളെ കൊണ്ടുപോവാണ്. സോ അവരും ഞങ്ങൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ പിറകെ ഞങ്ങൾ വെച്ച് പിടിക്കുന്നത്. ഗൂഗിൾ മാപ്പിനെ ഇപ്പം ഞങ്ങൾ ഉപേക്ഷിച്ചു. ആ ചേട്ടന്മാരെ ശരണം, ചേട്ടന്മാരെ ശരണം, മുമ്പോട്ട് പോവാണ്. സോ ഈ കാഴ്ചയാണ്
രണ്ട് സൈഡിലും നല്ല ഗ്രീനസ് കാഴ്ചകളാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, തേയിലത്തോട്ടങ്ങളിലെ വാഹനങ്ങൾ മാത്രമേ സാധാരണ ഇതുവഴി കടന്നു വരാറുള്ളൂ. കാരണം ഇതൊരു കോമൺലി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് അല്ല ഉള്ളത്, ഒരു റൂട്ടല്ല ഇത്. അതുകൊണ്ട് ഈ അവിടുത്തെ അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളിലെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വാഹനങ്ങളും ഇവിടുത്തെ പ്രദേശവാസികളും മാത്രമേ ഈ റോഡിൽ പ്രധാനമായിട്ടും പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ വരുന്ന ഭയമില്ല. വണ്ടികൾ വന്നാലും ഏതെങ്കിലുമൊക്കെ സൈഡിലോട്ടൊക്കെ ഒതുക്കി നമുക്ക് വേണമെങ്കിൽ കയറി പോകാവുന്നതാണ്. അതുകൊണ്ട് ഈ റൂട്ട് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ റൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ്, നമ്മൾ തേയില ഫാക്ടറിയിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. ക്രോപ്സിൻ്റെ തേയില ഫാക്ടറിയാണ്. സോ അവരുടെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ യൂണിറ്റും മേക്കിംഗ് യൂണിറ്റും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ കയറി കാണാം. പക്ഷേ ഞങ്ങൾ കയറി കാണുന്നില്ല. പരുന്തുംപാറ ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു നല്ല സീനിക് ബ്യൂട്ടിയെ നമുക്ക് നന്നായിട്ട് കാണുകയും ചെയ്യാം, എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഇവിടെയൊക്കെ വേണമെങ്കിൽ കയറി കാണുകയും ചെയ്യാം. ആളുകളൊക്കെ കൗതുകത്തോടാണ് നോക്കുന്നത്. ഇതുവഴി ഇങ്ങനെ ഒരു വണ്ടി സാധാരണ വരുന്നതല്ല. എന്തായാലും നമ്മൾ വന്നു, നമ്മൾ എൻജോയ്. എന്താ അവരുടെ ബോർഡുണ്ട്, പ്രോപ്സിൻ്റെ ബോർഡുണ്ട്. ഫ്രണ്ട്സ്, അവർ പറഞ്ഞത് ഇവിടുന്ന് ഒരു 2.5 kilometers ചെന്ന് കഴിഞ്ഞാൽ പരുന്തുംപാറയായി എന്നാണ് പറയുന്നത്. നമ്മളേതായാലും പരുന്തുംപാറ എത്തിക്കഴിഞ്ഞു. പരുന്തുംപാറ വളരെ ഭംഗിയായി ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ബ്യൂട്ടി ക്ലൈമറ്റ്സൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടു സന്തോഷം അറിയിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. കൂടാതെ പരുന്തുംപാറയുടെ നല്ല കാഴ്ചകൾ എൻ്റെ ചാനലിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു. ബൈ.